വചനവയൽ യുക്യാർ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 526 കണ്ണികയിൽ നാം കാണുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന ജപത്തിൽ പറയുന്ന തിന്മ എന്നതുകൊണ്ട് നിഷേധാത്മകമായ അരൂപിക്കടുത്ത ശക്തിയോ ഊർജമോ അല്ല, പിന്നെയോ വ്യക്തിയായിരിക്കുന്ന തിന്മയാണ് വിവേശിക്കുന്നത്. പരീക്ഷകൻ, നുണകളുടെ പിതാവ്, സാത്താൻ അഥവാ പിശാശ് എന്നിങ്ങനെയുള്ള പേരുകളിൽ വിശുദ്ധ ലിഖിതം അറിയുന്ന തിന്മയുടെ വ്യക്തിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2850, 2854, 2864 കണ്ണികയിലും നാം ഇപ്രകാരം തന്നെ കാണുന്നുണ്ട്. ലോകത്തിലെ തിന്മയ്ക്ക് സർവനാശം വരുത്താൻ വേണ്ട ശക്തിയുണ്ടെന്ന കാര്യം നിഷേധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. സാത്താനെടുത്ത നിർദ്ദേശങ്ങൾ നമ്മെ ചുറ്റിയിരിക്കുന്നുവെന്നതും ചരിത്രത്തിൽ പലപ്പോഴും ഭൂതാവേശമുണ്ടായിട്ടുണ്ടെന്നും നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധ ലിഖിതം മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ ആധിപന്മാർക്കും എതിരായാണ് പടവെട്ടുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന ജപത്തിലെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന യാചന ഈ ലോകത്തിലെ സകല ദുരിതങ്ങളെയും ദൈവത്തിനുമുമ്പാകെ എത്തിക്കുകയും സർവ്വതിന്മകളിലും നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ 1 5:19 ഇപ്രകാരം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ചാൾസ് ബോഡ്ലെയർ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, പിശാശിൻ്റെ ഏറ്റവും വഞ്ചനാത്മകമായ തന്ത്രം താനില്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനുള്ളതാണ്. പ്രക്ഷിപ്ത പ്രാർത്ഥന. കുർബാന ആഘോഷത്തിൽ സ്വർഗസ്ഥനായ എന്ന ജപത്തോട് കൂട്ടിച്ചേർത്ത് ഉരുവിടുന്ന പ്രാർത്ഥനയാണിത്. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവ് എന്ന ജപം ചൊല്ലുമ്പോൾ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരുപാട് ശക്തി നൽകുന്നു. ഈശോയെ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ആമേൻ.